ത്തിന് നന്ദിയോടെ സ്തോത്രം അൽഫ ടി വി ഒരുക്കുന്ന ജീവമാർഗം എന്ന പ്രോഗ്രാമിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നാം നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ഒരു മുഖവുര ആണ് കേട്ടുകൊണ്ടിരുന്നത് പ്രാർത്ഥന മനസ്സിലാക്കേണ്ട ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവവുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കണം എന്ന് നാം പഠിച്ചു ഇന്ന് കർത്താവ് ആ പ്രാർത്ഥന പഠിപ്പിച്ചതിൻ്റെ എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ഇവിടെ മത്താട് സുവിശേഷം ആറാം അധ്യായം ഒൻപതാം വാക്യം മുതൽ ആ പ്രാർത്ഥന നമുക്ക് ഇങ്ങനെ വായിക്കാം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിൻ്റെ നാമം വിശദീകരിക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ പ്രാർത്ഥനയുടെ രത്ന ചുരുക്കം ഇതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ പ്രാർത്ഥന മനഃപ്പാഠമാക്കി അതെപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല എന്നാൽ ഇവിടെ ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന കർത്താവ് ആരംഭിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് വലിയവനായ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത് ഈ പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് കയ്യിൽ കൊണ്ടു നടന്ന് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നല്ല കർത്താവ് പറഞ്ഞത് പ്രാർത്ഥനയുടെ അർത്ഥം ഇതായിരിക്കണം പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ആവശ്യവുമായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ആവശ്യത്തെ മനസ്സിലാക്കുവാനും അതിനോട് പ്രതികരിക്കുവാനും കഴിവുള്ള ഒരാളിനോടാണ് നമ്മൾ പറയുന്നതെന്ന് നാം മനസ്സിലാക്കിയിരിക്കണം ഇനി മാത്രമല്ല ഈ ആളുമായിട്ടുള്ള നമ്മുടെ ബന്ധം എന്താണ് അവൻ സ്വർഗസ്ഥനായ പിതാവാണ് അപ്പം അത് അവൻ മഹാദൈവമാണ് ദൈവത്തെ ആർക്കും ഒരു നാളും കാണുവാൻ സാധിച്ചിട്ടില്ല അവൻ ആ ദൈവം ആത്മാവാണ് എന്നാൽ ദൈവത്തിന് ഒരു പേഴ്സോണിഫിക്കേഷൻ ഒരു വ്യക്തിത്വം കൊടുത്തുകൊണ്ട് ആ ദൈവത്തെ വിളിക്കുകയാണ് അപ്പോൾ പിതാവ് എന്ന് ഉള്ള നമ്മുടെ മനസ്സിലെ സങ്കല്പം അത് നമ്മുടെ ഭൂമിയിലെ പിതാവിനോട് എങ്ങനെ നമ്മൾ കാര്യങ്ങൾ പറയുന്നു അതേ നിലയിൽ നമുക്ക് ആ പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് കാരണം നാം ആ പിതാവിൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പരമമായ ഉദ്ദേശ്യം എന്ന് പറയുന്നത് നാം അവൻ്റെ മക്കളാണെന്നുള്ള ആ പൊസിഷണൽ ആയിട്ടുള്ള കൂടിയാണ് അവൻ്റെ അടുക്കൽ വരുന്നത് അതുകൊണ്ട് ഇത് കാണാതെ പഠിച്ചു പറയുക എന്നുള്ളതിനേക്കാൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ ജൽപ്പനം ചെയ്യരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരേ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരേ കാര്യം ആവർത്തിച്ചു പറഞ്ഞതുകൊണ്ട് ഈ ദൈവത്തെ ഉണർത്തുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം ഉറങ്ങിയിരിക്കുന്ന ഒരു ദൈവമല്ല അവൻ ദൈവമാണ് ജീവനുള്ള ദൈവമാണ് അപ്പോൾ നമുക്കറിയാം കർത്താവ് പറഞ്ഞത് ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത് പ്രാർത്ഥനയിൽ ഏലിയാവിൻ്റെ കാലത്ത് ഏലിയാവ് സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് ജീവനുള്ള ദൈവമാണ് മഹാദൈവമെന്ന് തെളിയിക്കുവാൻ വേണ്ടി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു ഏലിയാവ് വിളിച്ചു സർവശക്തനായ ദൈവമേ നീ ദൈവമാണെന്നും ഞാൻ നിന്റെ ദാസനാണെന്നും ഈ ജനം കാണണമെന്ന് ഏലിയാവ് പറഞ്ഞു അത്രയേ പ്രാർത്ഥിച്ചുള്ളൂ അല്ലാതെ ഒരു നീണ്ട പ്രാർത്ഥനയൊന്നും ഏലിയാവ് നടത്തിയില്ല അവിടെ അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു ബാലിൻ്റെയും അശേരയുടെയും പ്രവാചകന്മാരെ കൊല്ലുവാൻ പോകുന്നു ദൈവത്തിൻ്റെ ഇറങ്ങി ഏലിയാവ് ഒരുക്കിയ ആ യാഗം കത്തിച്ച് ഈ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് തെളിയിക്കുവാൻ പോവുകയാണ് ഇത്രയും വലിയ കാര്യം അവിടെ നടക്കുമ്പോൾ മാത്രമല്ല അവിടെ ഭരിക്കുന്ന ആഹാബ് രാജാവിൻ്റെ ഹിതത്തിന് എതിരായിട്ടാണ് ഇത് നടക്കുന്നത് പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഇതിനേക്കാൾ വലിയൊരു പ്രാർത്ഥന ഇതിനേക്കാൾ വലിയൊരു വാക്കുകളുടെ വിന്യാസത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ലായിരുന്നു എലിയാവ പ്രാർത്ഥിക്കുന്നത് എപ്പോഴും പ്രാർത്ഥിക്കുന്നതുപോലെ തന്നെ നീ സർവശക്തനായ ദൈവമാണെന്നും ഞാൻ നിൻ്റെ ദാസനാണെന്നും ഈ ജനം അറിയണം എലൈജ ലോക്ഡ് ഗോഡ് ഇൻ പ്രയർ എലിയാവ് പ്രാർത്ഥനയിൽ ദൈവത്തെ പൂട്ടിയിടുകയാണ് കാരണം ദൈവത്തിന് പ്രവർത്തിക്കാതിരിക്കുവാൻ സാധ്യമല്ല ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ടിൽ ദൈവം തന്നിൽ തന്നെ സർവശക്തനാണെന്ന് തെളിയിച്ചേ മതിയാകെയുള്ളൊ അതവിടെ തെളിയിക്കപ്പെട്ടു അതിനൊരു നീണ്ട പ്രാർത്ഥനയുടെ ആവശ്യമില്ല അത് നമ്മുടെ കർത്താവ് പറഞ്ഞത് ജാതികൾ ജൽപ്പനം ചെയ്യുന്നത് പോലെ എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാരണം അവർ ഒരേ കാര്യം തന്നെ നിരവധി പ്രാവശ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കാരണം വിളിക്കുന്ന ദൈവം കേൾക്കാൻ കഴിവുള്ള ദൈവമല്ല കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല മൂക്കുണ്ടെങ്കിലും മണക്കുന്നില്ല നിർജീവാവസ്ഥയിലുള്ള ഒരു ദൈവം ഈ ദൈവത്തിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമോ ആയിരം പ്രാവശ്യമോ പറഞ്ഞാലും കേൾക്കുകയില്ല എന്നുള്ള ആ തിരിച്ചറിവ് അവർക്കില്ല അതുകൊണ്ട് ഇത് ആവർത്തിച്ചവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ജൽപ്പനം ചെയ്യരുത് എന്ന് കർത്താവ് പറഞ്ഞത് നമ്മുടെ പിതാവിൻ്റെ അടുത്ത് നമുക്ക് ഒരു പ്രാവശ്യം കാര്യം പറഞ്ഞാൽ മതി അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പിതാവിനോടാണ് അത് ആ ബന്ധം അപ്പനും മക്കളും ഇസ് എ ഫ്രെയർ ഈസ് എ ഫാമിലി അഫെയർ കാര്യം നമ്മുടെ പിതാവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സോ ദാറ്റ് ദീസ് എ ഫാമിലി അഫെയർ രണ്ടാമത് നിന്റെ നാമം നീ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് ഈ ദൈവത്തെ ആരാധിക്കണം അതാണ് നിൻ്റെ നാമം എന്ന് പറയുന്നത് നിൻ്റെ രാജ്യം നീ പരമാധികാരിയാണ് നിൻ്റെ നിൻ്റെ രാജ്യമാണ് ദൈവരാജ്യം ആ രാജ്യത്തിന് പ്രത്യേകതകളുണ്ട് അപ്പോൾ നിൻ്റെ രാജ്യം വരയണമേ ഇപ്പോൾ ഭൂമിയിൽ ദുഷ്ടൻ്റെ ആധിപത്യത്തിൽ അല്ലെങ്കിൽ പാപം നിറഞ്ഞിരിക്കുന്ന ലോകത്ത് ദൈവത്തിൻ്റെ ആധിപത്യം വരണമേ എന്ന് ആ പ്രാർത്ഥനയിലുണ്ട് മറ്റൊരു കാര്യം നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് പറയുന്നു അത് ഒരു യജമാനനും ദാസനും തമ്മിലുള്ളൊരു ബന്ധം അവിടെ കാണുവാൻ കിട്ടും നിൻ്റെ ഇഷ്ടം നോട്ട് മൈ വിൽ ബട്ട് യുവർ വിൽ ബി ഡൺ ഓൺ എർത്ത് അപ്പോൾ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നടക്കണം അതുകൊണ്ടാണ് നിൻ്റെ ഇഷ്ടം ഈ ഈ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമെന്ന് പറഞ്ഞത് മറ്റൊരു കാര്യം പറഞ്ഞത് അവർ ഡെയിലി ബ്രെഡ് അന്നന്നത്തേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം അത് നമ്മുടെ അനുദിനമുള്ള നീടിനെ കുറിച്ചാണ് പറയുന്നത് ഈ പ്രാർത്ഥനയിൽ ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ദൈവ ഗോഡ് ആൻഡ് ഹീസ് ഗ്ലോറി ദൈവവും ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നതാണ് ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ ഞങ്ങളുടെ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവ് നിൻ്റെ നാമം നിൻ്റെ രാജ്യം അപ്പം അത് ദൈവവും ദൈവത്തിൻ്റെ മഹത്വവും രണ്ടാമത്തെ മൂന്ന് കാര്യങ്ങൾ മാൻ ആൻഡ് ഹീസ് നീഡ് മനുഷ്യനും അവൻ്റെ ആവശ്യങ്ങളും ദൈവത്തെ ദൈവം തന്നിൽ തന്നെ ആരാണെന്നും ദൈവം മഹത്വമുള്ള ദൈവമാണെന്നും മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ അല്ലാതെ കണ്ണുമടച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് അറിവില്ലാതെ ഈ പ്രാർത്ഥിക്കുന്ന ആളും നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ലോകത്തിൽ അങ്ങനെയുള്ള ഒത്തിരി പ്രാർത്ഥന കേൾക്കുവാന് കഴിയും പോകുന്ന വഴിക്ക് ഒരു കാണുന്ന ഒരു ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടെങ്കുമ്പോൾ അതൊരു പതിവ് പരിപാടിയാണ് എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് അതല്ല അത് വളരെ ശരിയായ അറിവോടുകൂടെ തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് ഈ പ്രാർത്ഥനയിലെ ചുരുക്കം ചില കാര്യങ്ങളിലൂടെ ബൈബിളിൻ്റെ ആ അന്തസത്ത അവരെ മനസ്സിലാക്കി കൊടുക്കുകയാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഡെയിലി ബ്രെഡ് ആവശ്യങ്ങൾ അപ്പം ഈ പ്രാർത്ഥനയിൽ അതുമുണ്ട് അതും കേൾക്കുന്ന ഒരു ദൈവം നമുക്ക് ജീവിക്കുന്നു കർത്താവഥാർത്ഥത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയല്ലായിരുന്നു എന്നാൽ പ്രാർത്ഥന എന്താണെന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അവരെ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു പ്രാർത്ഥനയുടെ അന്തസ്സത്തെ എന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു എവിടെ പ്രാർത്ഥിക്കണം എവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ സമയം പ്രാർത്ഥനയ്ക്കൊരു സമയമുണ്ടല്ലോ ഇതെല്ലാം പഴയ നിയമകാലത്തുണ്ടായിരുന്നു അവരെ ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിലും അവർ അഭിസംബോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ടായിരുന്നു പിന്നെ അവർക്കൊരു സമയമുണ്ടായിരുന്നു പ്രാർത്ഥിക്കുവാൻ അവരെ അഞ്ച് നേരം അല്ലെങ്കിൽ അവർ യഹൂദന്മാർ മൂന്ന് നേരം പ്രാർത്ഥിച്ചിരുന്നു ഇനിയും ചില പ്രത്യേക സാഹചര്യം അവർക്ക് പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു ഇതൊന്നും കർത്താവ് പറയുന്നില്ല കർത്താവ് പറയുമ്പോൾ നമുക്കറിയാം ശമരിയാക്കാരി സ്ത്രീയോട് ദൈവത്തെ ആരാധിക്കുന്നതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞു നീ ധരിക്കുന്നതുപോലെ ഈ മലയിലും അല്ല എരിശ്രീമിലുമല്ല സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു അല്ലെങ്കിൽ ആത്മാവിലും സത്യത്തിലും പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അത് അവിടെ സ്ഥലമോ സമയമോ മറ്റ് മാനദണ്ഡങ്ങളോ ഇല്ലാതെ ഒരേ ഒരു വാക്ക് മാത്രം സത്യ നമസ്കാരികൾ അപ്പം ഈ ബന്ധമാണ് ദൈവത്തോട് നമുക്ക് ഉണ്ടാകേണ്ടത് ഇവിടെ പറയുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവത്തെ സ്വർഗസ്ഥനായിട്ട് പറയുന്നു അപ്പോൾ ദൈവം ഈ സർവ പരമാധികാരിയാണ് ദൈവത്തിൻ്റെ ആസ്തിക്യം അതുപോലെ ദൈവം സ്വർഗസ്ഥനാണ് എന്ന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ ദൈവം സ്വർഗസ്ഥനാണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം അത് പറയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് മാത്രമല്ല ദൈവം ഉന്നതങ്ങളിൽ വസിക്കുന്നവരാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണ് സ്വർഗം നാം പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവം ഭൂമിയിൽ ഈ സകല സകല പ്രപഞ്ചത്തിൻ്റെയും അധികാരിയാണെങ്കിലും സ്വർഗസ്ഥനാണ് ദൈവം ദൈവമെന്ന് നാം മനസ്സിലാക്കിയിരിക്കുന്നത് മാത്രമല്ല ദൈവം നമ്മുടെ പിതാവാണ് ലോകത്തിലെ ആരെയും പിതാവേ എന്ന് പേരെടുത്ത് പേരെടുക്കുവാനോ അങ്ങനെ വിളിക്കുവാനോ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടില്ല കാരണം സ്വർഗസ്ഥനായ ഒരു പിതാവ് നമുക്കുണ്ട് നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവെ എന്ന് വിളിക്കുമ്പോൾ അവിടെ ഒരു സ്ഥാനമുണ്ട് ഒരു സ്ഥലമുണ്ട് എന്ന് കാണുവാൻ കഴിയും നമ്മുടെ കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവ് യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളും എന്ന് കർത്താവ് പറഞ്ഞു അതുകൊണ്ട് ദൈവം സ്വർഗസ്ഥനാണ് എന്ന് നമുക്ക് മനസ്സിലാകും പൗരോസ് ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറഞ്ഞു നിങ്ങളുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടെ നിന്ന് കർത്താവായ ശുക്രി രക്ഷിതാവായി വരും നിങ്ങളുടെ പൗരത്വം ഫിലിപ്പീയിലെ വിശ്വാസികൾ അവരുടെ ഫിലിപ്പീൻ കോളനിയിലെ പൗരത്വത്തെക്കുറിച്ച് വലിയ ബോധമുള്ളവരായിരുന്നു അതുകൊണ്ട് അവരോട് പൗര പറയുകയാണ് നിങ്ങൾക്ക് വേറൊരു പൗരത്വമുണ്ട് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ മക്കളായി തീർന്നതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു പൗരത്വമുണ്ട് അപ്പോൾ ആ പൗരത്വം എവിടെയാണ് അപ്പോൾ പറഞ്ഞു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് കൊലസ് ലേഖനം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ക്രിസ്തു ദൈവത്തിൻ്റെ വരത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കർത്താവ് ഇരിക്കുന്ന ഇടം സ്വർഗരാജ്യമാണ് എന്ന് എടുത്തു പറയുന്നുണ്ട് അവിടെ മറ്റൊരു കാര്യം ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുമ്പോൾ ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് നമ്മോടുകൂടെ ഉണ്ട് അപ്പോൾ ദൈവത്തെ എന്ന് വിളിക്കുമ്പോൾ ദൈവം സ്വർഗസ്നാണെന്ന് നമ്മൾ അംഗീകരിക്കുന്നു മാത്രമല്ല ദൈവം നമ്മോടുകൂടെ ഉണ്ട് ഞങ്ങളുടെ പിതാവേ എൻ്റെ പിതാവേ എന്നുള്ള ഏകവചനത്തിലല്ല ഞങ്ങളുടെ പിതാവെ അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധവും നമുക്ക് സഹജീവികളോടുള്ള ബന്ധവും അവിടെ എടുത്തു പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു കാര്യമുള്ളത് സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ ആളുകൾ സാധാരണ പറയാറുണ്ട് ദൈവം എല്ലാവർക്കും പിതാവാണെന്ന് സൃഷ്ടി ദൈവം എല്ലാവരെയും സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിച്ച് ദൈവമാണ് ആ നിലയിൽ ദൈവത്തിനൊരധികാരം മനുഷ്യരുടെ അധികാരമുണ്ട് എന്നാൽ ഇവിടെ ഞങ്ങളുടെ പിതാവേ എന്നൊരാൾ പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ പിതാവുമായി ഉള്ള വീണ്ടും ജനനത്താലുള്ള ബന്ധമുണ്ടെങ്കിൽ മാത്രമേ ആത്മാർത്ഥമായി ദൈവത്തെ വിളിക്കുവാനായിട്ട് എൻ്റെ പിതാവേ അല്ലെങ്കിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ പിതാവേ എന്ന് ഉള്ള വിളി ഒരു സ്വാർത്ഥതയുടെ വിളി ആണെങ്കിൽ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് ഇതെല്ലാവർക്കും ഈ ദൈവത്തെ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുവാൻ സാധിക്കും എങ്ങനെ ഈ പിതാവിൻ്റെ മക്കളായി നാം തീരണം വീണ്ടും ജനനത്താൽ അവൻ്റെ ആത്മീക മക്കളായി നാം തീരണം അവൻ അവനമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് പൊതുവെ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ ബന്ധമല്ല ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചത് യേശു ക്രിസ്തു മുഖാന്തരമാണ് ക്രിസ്തു മുഖാന്തരം ഒരു പുതിയ ജനനം നമുക്ക് ലഭിച്ചതുകൊണ്ട് ഈ പിതാവിനെ ആത്മീകമായി ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവനെ വിളിക്കുമെന്ന് പറഞ്ഞു അവൻ ഇമ്മാനുവേലാണ് അവൻ നമ്മോട് കൂടെ ഉള്ളവനാണ് എന്നാൽ ഒരു കാലത്ത് യഹൂദന്മാർ വിളിച്ചപേക്ഷിച്ച ദൈവം വളരെ ദൂരെ ഇരിക്കുന്ന ഒരു ദൈവമാണ് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം മേഘതമസ് കൂരുട്ട് കൊടുങ്കാറ്റ് വാക്കുകളുടെ ശബ്ദം ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാൻ സാധിക്കാത്തൊരു ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ് പഴയ നിയമത്തിലുണ്ടായിരുന്നത് എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് ഭൂമിയിൽ ജനിച്ചപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നാണ് അവൻ്റെ പേര് നമുക്കറിയാം അഷ്യാപ്രവേണത്തിലും അവനെക്കുറിച്ച് അവൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ രാജ്യത്വത്തെ അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നാം കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ രാജ്യത്വം ദൈവ നമുക്ക് ദൈവത്തോടുള്ള ബന്ധം നാം പുത്രന്മാരാണ് അവൻ്റെ മക്കളാണ് നാം അത് വിശ്വാസത്താലാണ് വീണ്ടും ജനനത്താലാണ് അത് സാധിക്കുന്നത് അതുകൊണ്ട് ഈ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ ദൈവത്തിൻ്റെ മഹത്വം എന്തുമാത്രമുണ്ട് ദൈവം സകലത്തെയും ഭരിക്കുന്ന ദൈവം ഉയരത്തിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് സകലത്തെയും ഭരിക്കുന്നു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ അംഗീകരിക്കുന്നു ദൈവം തന്നിൽ തന്നെ ആരാണ് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു മാത്രമല്ല നാം ദൈവത്തിന് ആരാണ് അതൊരു വലിയ കാര്യമാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ആ അവകാശം നമുക്ക് തന്നു നിങ്ങൾ മക്കളാകൊണ്ട് ദൈവത്തിൻ്റെ പുത്രന്മാരെന്നുള്ള അവകാശം നമുക്ക് തന്നു ദൈവത്തിൻ്റെ സ്വത്തിന് അവകാശം നമുക്ക് തന്നു എത്ര മനോഹരമായ ഒരു ധാരണയാണ് ഈ ദൈവത്തിൻ്റെ അടുക്കൽ വന്ന് ഒരു കാര്യം ദൈവത്തോട് പറയുവാൻ നോക്കുമ്പോൾ അത് നിവർത്തിച്ചു തരുവാൻ കഴിവുള്ളവനാണ് ഈ ദൈവമെന്ന് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ഗുണവിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നാം പഠിച്ചേ മതിയാകുകയുള്ളൂ ഈ ദൈവത്തെ യശിയാവ് ദർശിക്കുന്നത് ഉയർന്നും പൊങ്ങിയും ആ ഉന്നതനായിട്ടുള്ള ദൈവം എന്നുള്ളതാണ് ആ ഉന്നതനായ ദൈവത്തെ ദർശിക്കുമ്പോൾ ദൈവസനയിൽ നമ്മെ തന്നെ താഴ്ത്തുക പ്രവാചകരായ യശിയാവ് പറഞ്ഞു ദൈവമേ ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ളൊരു മനുഷ്യനാണ് വൻ ഐ സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ആ മഹത്വം കണ്ടപ്പോൾ ദൈവസന്നിധിയിൽ വീഴുകയാണ് ദൈവസന്നിധിയിൽ വീണിട്ട് നീ മഹാദൈവമാണ് എന്നാൽ ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ഒരു മനുഷ്യനാണ് ഈ ദൈവം ദൈവസന്നിധി ഞാൻ ആരാണെന്നുള്ളത് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം ഈ ആളിൻ്റെ അടുത്തേക്ക് വരികയാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ് അവൻ്റെ അധരത്തിൽ തൊട്ടു ദൈവത്തിൻ്റെ യാഗപീഠത്തിൽ നിന്ന് ഒരു കനൽ കൊണ്ടുവന്ന് അവൻ്റെ അവൻ്റെ അധരത്തിൽ തൊട്ടു അവന് സംസാരിക്കുവാനുള്ള കഴിവ് കൊടുത്തു അപ്പോൾ പ്രവാചകൻ താൻ ആന്തരികമായ ഒരു കാഴ്ചപ്പാടുണ്ടായി ഞാൻ അശുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് മാത്രമല്ല അപ്പോൾ പ്രവാചകന് താൻ നിന്നിരുന്ന സമൂഹത്തെ കാണുവാൻ ഇടയായി അശുദ്ധിയുള്ള ഒരു ജനം ദൈവത്തെ അറിയാത്ത ഒരു ജനം എന്നുള്ള ഈ ജനത്തെ നോക്കിക്കൊണ്ട് പ്രവാചകന് പറയുവാൻ കഴിഞ്ഞു അപ്പോൾ മഹാദൈവത്തിൻ്റെ പ്രഭാവത്തെ കണ്ടുകഴിയുമ്പോൾ ഈ ദൈവം ആരാണ് എന്നുള്ള ആ വലിയ ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പം ദൈവം തന്നിൽ തന്നെ ആരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം അ പത്രോസ് പറഞ്ഞു ഈ ദൈവത്തിൻ്റെ മക്കൾ നാം ദൈവമക്കളായി തീർന്നത് കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ആ ജീവൽ ബന്ധത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് എന്ന് എടുത്തു പറയുകയാണ് ഇനി റോമാലേഖനം എട്ടാം അധ്യായം പതിനാറാം വാക്യത്തിൽ നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് പറയുന്നു അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ആത്മാവോട് പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഏതെങ്കിലും കാരണവശാൽ ഞാൻ ദൈവമകനാണോ അല്ലെങ്കിൽ വാട്ട് ഈസ് മൈ പൊസിഷൻ ദൈവമും ദൈവസന്നിധിയിൽ എൻ്റെ സ്ഥാനം എന്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്നുവെങ്കിൽ ദൈവം പറയുകയാണ് അങ്ങനെയല്ല നിങ്ങൾ ദൈവം നമ്മോട് തന്നെ നമ്മുടെ അന്തരംഗത്തിൽ നമ്മോട് തന്നെ പറയുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് എന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട ആ സത്യം ദൈവം നമ്മോട് തന്നെ അല്ലെങ്കിൽ ആത്മാവ് നമ്മോട് പറയുന്നു മാത്രമല്ല നാം സഭ എന്ന ശരീരത്തിൻ്റെ അംഗങ്ങൾ കൂടിയാണ് ഈ ദൈവത്തിൻ്റെ ശരീരത്തോട് നാം ഏക ശരീരത്തോടെയും യോജിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം വ്യക്തമാണ് ദൈവത്തെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ എന്ന് വിളിക്കുമ്പോൾ പുതിയ നിയമ കോണ്ടക്സ്റ്റിൽ ദൈവമക്കൾ തമ്മിലുള്ള യൂണിറ്റിയെ ആണ് അത് കാണിക്കുന്നത് കാരണം ഒരു സഭയിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ തന്നെയല്ല നമ്മളെല്ലാവരും കൂടെ ചേർന്ന് എ കോർപ്പറേറ്റ് കോളിംഗ് അൺ ടു ഗോഡ് നാം ദൈവത്തെ ഒന്നിച്ചു ചേർന്നിട്ട് ഒരു ശരീരത്തിൻ്റെ അംഗമായി നിന്നുകൊണ്ട് അനേക അംഗങ്ങൾ ഒരു ശരീരത്തിലേക്ക് യോജിക്കപ്പെട്ടവർ യോജിപ്പിക്കപ്പെട്ടവരായി ഈ ദൈവത്തെ നാം വിളിക്കുകയാണ് ആ ദൈ നാം ഒന്നിച്ചു ചേർന്ന് ദൈവത്തെ വിളിക്കുമ്പോൾ ആ വിളിക്ക് ഒരു യൂണിറ്റി ഉണ്ട് ആ വിളിക്ക് തീർച്ചയായിട്ടും നമുക്ക് മറുപടി ലഭിക്കും എന്ന് കാണുവാനായിട്ട് കഴിയും എന്നാൽ പലപ്പോഴും നമ്മുടെ യാക്കോവ് പറയുന്നത് പോലെ നമ്മൾ അന്യോന്യം വഴക്കുണ്ടാക്കുന്നതെങ്കിൽ അത് നമ്മുടെ ജഡത്തിൻ്റെ നിങ്ങളുടെ മനോഭാവം കൊണ്ടാണ് നിങ്ങളുടെ ജ ജഡത്തിലുള്ള നിങ്ങളുടെ മോഹം കൊണ്ടാണ് നിങ്ങളുടെ മനോഭാവം കൊണ്ടാണ് നാം വിഘടിച്ച് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ മഹാദൈവത്തോട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗസ്ഥനായ പിതാവിനോട് നമുക്ക് ഉത്തരം തരുവാൻ കഴിവുള്ള പിതാവിനോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ നമുക്ക് ഉത്തരം ലഭിക്കും ഒന്ന് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം അല്ലെങ്കിൽ ബഹുവചനത്തിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ ഏകവചനത്തിൽ എന്നെ തന്നെ ഉൾക്കൊണ്ടല്ല പറയുന്നത് എന്നാൽ എനിക്ക് ചുറ്റും ഞാൻ നിൽക്കുന്ന ഒരു സമൂഹം ദൈവസഭ എന്ന സമൂഹത്തെ എൻ്റെ സഹോദരന്മാരെ കൂടെ ഉൾക്കൊണ്ട് ചേർന്ന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഇവിടെ ദൈവത്തെ ദൈവത്തെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചിട്ട് നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ മഹാദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന കാര്യമാണ് രണ്ടാമത് പറയുന്നത് അപ്പോൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഇഫക്റ്റ് അതിനുണ്ട് അത് എൻ്റെ സഹോദരനോടുള്ള എൻ്റെ ബന്ധത്തെ കാണിക്കുന്നതാണ് ആ ബന്ധം തകർക്കുവാൻ ഉള്ള ഒത്തിരി പ്രതിലോമത പൈശാചിക ശക്തികൾ ഈ ലോകത്തിലുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ശരീരമാകുന്ന സഭയിൽ എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും ആ സഭയിലെ അംഗങ്ങൾ തമ്മിൽ വിഘടിത ഒക്കെ കാണും അവിടെ പ്രവർത്തിക്കുന്നത് പിശാചാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ജഡം നമ്മുടെ മോഹം നമ്മുടെ സ്വാർത്ഥത ഇത് മറ്റ് എൻ്റെ സഹോദരനെ ഉൾക്കൊള്ളുവാൻ എനിക്ക് സാധിക്കുന്നില്ല നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ വിഘടിത മനോഭാവത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കയില്ല അങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല എന്നുള്ളത് ഒരു വലിയ സത്യമാണ് കാരണം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കണം നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ദൈവം സ്വർഗസ്ഥനാണെന്നും അവൻ്റെ ഔന്നിത്യം അവൻ്റെ ഗ്ലോറി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് അത് അംഗീകരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് പറയുകയാണ് ലോഡ് വി ആർ വൺ ഇൻ യു നിന്നിൽ ഞങ്ങളൊന്നാണ് ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നാണ് ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ അടുത്തേക്ക് വരുന്നു എന്ന് ഈ ദൈവത്തോട് നമ്മൾ പറയുകയാണ് അത് ദൈവത്തിന് സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ ഇന്ന് അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയാതിരിക്കുന്നതാണ് ഇന്ന് ലോകത്തിലെ അനേക പ്രശ്നങ്ങൾക്ക് കാരണം സഭ എന്ന ശരീരം യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റും ഒരേ ആത്മാവിനെ പാനം ചെയ്തും വിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു യൂണിറ്റി നമുക്കവിടെ സഭയുടെ സ്ഥാപനം തന്നെ നടക്കുന്നത് ഈ ലോകത്തിലെ വർഗവർണ വ്യത്യാസമില്ലാതെ ഉച്ചനീചത്വ വ്യത്യാസമില്ലാതെ സ്ഥാപിക്കപ്പെട്ട മനോഹരമായ ഒരു സ്ഥാപനമാണ് ഒരു ജീവൽ ഘടനയാണ് ദൈവസഭ എന്ന് പറയുന്നത് ആ സഭയിലെ അംഗങ്ങളായ നാം ദൈവത്തിൻ്റെ മക്കളാണ് അതുകൊണ്ട് നാം ഒന്നിച്ചു ചേർന്ന് വേണം ഈ പിതാവിനോട് പ്രാർത്ഥിക്കേണ്ടത് മഹാദേവവും നമ്മുടെ കർത്താവുമായ നമ്മുടെ പിതാവായ ഈ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത് അതിൽ കൂടെ ദൈവത്തിൻ്റെ നാമത്തിന് നാം മഹത്വം കൊടുക്കുകയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ അടുത്തയാഴ്ച മറ്റൊരു ഭാഗം നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ